അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് സമോസ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കാതെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ സമോസൻ്റെ ഇറച്ചിയിട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്ത് ഇറച്ചിയാണിത്. നമുക്കിതൊക്കെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. നമുക്കിതൊക്കെ മല്ലിയില ചേർത്ത് കൊടുക്കുക. അത് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സമോസ തയ്യാറാക്കി എടുക്കാം. അതിപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ മൈദൻ്റെ പേസ്റ്റ് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. അത് നല്ലോണം ഒട്ടിച്ചെടുക്കണം. ഇത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. ഇനി സൈഡിലേക്ക് കുറച്ച് മൈദൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സമോസ തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ലോണം ഈസി ആയിട്ടുള്ള സമോസയാണ്. അപ്പോൾ ഇതിനും കുറച്ച് മൈദൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നല്ലോണം പ്രസ്സാക്കി കൊടുക്കണം. നമുക്കിതിൻ്റെ ഉള്ളിലേക്കും ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സമോസയ്ക്ക് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊരിച്ചെടുക്കാം.
മീഡിയം തീയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സമോസ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ സമോസ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.